ഹായ് ഹലോ, കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്? കുറേ നാളായില്ലേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്? കുറേ നാളായി ഞാനും സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ സ്കിന്നൊക്കെ ഡള്ളായിട്ടിരിക്കുകയാണ്. ഡള്ളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി ആയിട്ട്, ഭയങ്കര ഡാർക്ക് സർക്കിൾസ്, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, കുരു വന്നിട്ടുള്ള പാടുകൾ ഒക്കെയുണ്ട്. വേറെ കുറച്ച് തിരക്കിൽ, കുറച്ചധികം തിരക്കിൽ പെട്ടുപോയ കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്. പെട്ടെന്ന് തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും അപ്പം തന്നെ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നൊരു പാക്ക് ഉണ്ടാക്കാം. പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കോഫി പൗഡർ, 2 കോൺഫ്ലോർ, 3 കടലമാവ്. കോഫി പൗഡർ ഒരു സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കടലമാവ് ടാൻ മാറ്റാൻ വേണ്ടിയിട്ടും, പിന്നെ ഒരു ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ഇട്ടത്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് തൈരോ പനിനീരോ പെന്നി മീൻസ് റോസ് വാട്ടർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് ചേരുന്ന പാലായാലും കുഴപ്പമില്ല, ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു റണ്ണി കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാൻ അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴും വെക്കുന്ന പോലെ തന്നെ. എന്നിട്ട് ഞാനത് ഫേസിൽ നന്നായിട്ട്, ഫേസ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പാക്കായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു കുറേ നാളായാലേ സ്ക്രബ് ചെയ്തിട്ട്. അപ്പോൾ മൂക്കിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഹാഫ് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുവിധം ഫേസ് ഫുള്ള് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. കാരണം ഇച്ചിരി കട്ടിയിലാണ് ഞാൻ ഇട്ടത്. തിൻ ലെയറായിട്ടല്ല ഇട്ടത്, ഇച്ചിരി കട്ടിയിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. കണ്ണിൻ്റെ അവിടുത്തെ ഒട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല, കാരണം കടലമാവുള്ള കാരണം കൊണ്ട് നന്നായിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അത് കാരണം കൊണ്ട്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് ഞാൻ ഫുള്ള് തീർത്തു, ബാക്കി വെച്ചില്ല. ഒക്കെ ഉള്ളത് കഴുത്തിലും കൂടെ ഇട്ടു. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേന് ഹാഫ് ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തു ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഒരു ചെറുതായിട്ട് ഞാനിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്കുള്ള ഈ വൈറ്റ് ഹെഡ്സൊക്കെ പോകാനുള്ളതൊക്കെ, പെട്ടെന്ന് പോകാനുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോവുകയും ചെയ്യും. കുറച്ചും കൂടെ എക്സ്ട്രാ ഒന്ന് ക്ലീൻ ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. എന്നിട്ട് ഞാനിങ്ങനെ ഒരു ടവൽ വെച്ചിട്ട്, ടവലല്ല ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. മീൻസ് ഒപ്പി എടുക്കുന്നുണ്ട്. എന്നിട്ട് നിറയെ വെള്ളം ഒഴിച്ച് 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 ഇങ്ങനെ കഴുകുന്നുണ്ട്. കഴുകിയതിന് ശേഷം നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് ഏത് പാക്ക് ഇട്ടാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ തരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിനകത്ത് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.